നിങ്ങള് വേർപിരിഞ്ഞ അതേ ദിനത്തിൽ തന്നെ കാളിമാതാവ് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചു കുട്ടിയോളെ. അപ്പോ ഇവൻ എന്റെ മോനല്ലേ? അയ്യോ അച്ഛാ, ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാ, ഒന്ന് അടങ്ങ. അല്ലടോ, താൻ എങ്ങനെയാ അവരുടെ കയ്യിലകപ്പെട്ടെ? ഓഹോ, അപ്പൊ ടിവിയിലൂടെ സംസാരിച്ച തന്റെ അച്ഛനോടാണല്ലേ? എന്റെ അച്ഛനോടല്ല, നമ്മുടെ അച്ഛനോട്. അപ്പൊ ഞാനോ? അയ്യോ എന്റെ പൊന്നച്ഛാ, നിങ്ങൾ എന്റെ അച്ഛൻ തന്നെയാ, ഒന്ന് മിണ്ടാണ്ടിരിക്ക. ഇനിയിപ്പോ എന്താ തന്റെ പരിപാടി? എന്റെ അല്ല, നമ്മുടെ. ഇതുവരെ എന്റെ സ്ഥാനത്ത് അവരെ നിന്നെ ഉപയോഗിക്കായിരുന്നു. ഇനി ആ സ്ഥാനത്തേക്ക് ഞാൻ പോവാം. എന്ത് വില കൊടുത്തും നമുക്ക് അച്ഛനെ രക്ഷിക്കണം. വീണ്ടും നീ അവിടുന്ന് ചാടിപ്പോവും, അവരെന്നെ പിടിക്കുകയും ചെയ്യും. മൊത്തം കാര്യങ്ങളും അവതാരത്തിലാവും. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ആലോചിച്ച് ചെയ്യാം. നമ്മുടെ രണ്ടുപേരുടെ രൂപം ഒരുപോലെ ആയത് നമുക്ക് അങ്ങോട്ട് പ്രയോജനപ്പെടുത്താമേ. എന്താ അച്ഛാ തോന്നണേ? അതങ്ങിരിക്ക, അതാ ബുദ്ധി. ശരി, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. എന്താ മോളെ പറയുന്നേ? അതേ ആന്റി, ആന്റിയുടെ രണ്ടാമത്തെ മകനും ജീവിച്ചിരിപ്പുണ്ട്. അവരെത്രയും പെട്ടെന്ന് അങ്കിളിനെ കണ്ടുപിടിച്ച് ആന്റിയുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിങ്ങളെ എല്ലാവരും വീണ്ടും ഒരുമിക്കാൻ പോകും ആന്റി. ഈ സന്തോഷ വാർത്ത വന്നു പറഞ്ഞതിന് ഞാൻ നിനക്ക് എന്താ തരേണ്ടത് മോളെ? ആന്റിയുടെ മോനെ എനിക്ക് തന്നില്ലേ, ഇതിനേക്കാളും വലിയ സമ്മാനം വേറെന്താ? വർഷങ്ങളായി നമ്മളെല്ലാവരും കാത്തിരുന്ന സാറ്റലൈറ്റ് കൺട്രോൾഡ് സ്ട്രെങ്ത് വെപ്പൺ റെഡിയായി കഴിഞ്ഞു. ഇത് തയ്യാറാക്കുവാൻ വേണ്ടി ഞാൻ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തുവെന്നും എത്രമാത്രം റിസ്ക് എടുത്തുവെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ വാട്സ് യുവർ ഓഫർ? വാട്ട് ആർ യു എക്സ്പെക്ടിംഗ്? ഇറ്റ്സ് പ്രൈസ്ലെസ്. ഈ വെപ്പൺ ഉപയോഗിച്ച ഒരു ലാപ്ടോപ്പിന്റെ സഹായത്താൽ ഈ പ്രപഞ്ചത്തിലുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊല്ലാം.
It's a revolutionary arm. I'm expecting $30 billion. ബാബാജി, ഒരു കണ്ടീഷന്റെ പുറത്ത് ഡീലോക്കെ. എന്താണ് ആ കണ്ടീഷൻ? ഈ ആയുധം ഉണ്ടാക്കിയവന്റെ ജീവൻ കൂടി എനിക്ക് കിട്ടിയേ പറ്റൂ. ഇനി ഒരിക്കലും അവൻ ഇതുപോലൊരു ആയുധം ഉണ്ടാക്കരുത്. ഓക്കേ, ഇറ്റ്സ് എ ഡീൽ. അടുത്ത 48 hoursനുള്ളിൽ ഈ വെപ്പണും അതുണ്ടാക്കിയവന്റെ ജീവനും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. പാവം ആ മേജർ തട്ടാനുള്ള പരിപാടിയാ. പതുക്കെ പറ, കേട്ടാ നിന്നെ തട്ടും. ഹലോ, എന്താണോ? ആ ധനരാജ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവൻ നേരെ ബാബുജിയുടെ അടുത്തേക്കായിരിക്കും വരിക. അയ്യോ, അപ്പൊ കാര്യങ്ങളാകെ പുലിവാലാവില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. പറയ. ആ ആയിക്കോട്ടെ. ബാബുജി തോറ്റു, ഞാൻ കീഴടങ്ങി. എനിക്കെന്തെങ്കിലും സംഭവിച്ച നിന്റെ അച്ഛന്റെ കാര്യം. ഈ തോക്കങ്ങടെ വാങ്ങിച്ചോളാ, എന്നിട്ട് ഇത് വെച്ച് എന്നെ അങ്ങോട്ട് കൊന്നു തരിക. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ എന്നെ കൊല്ലും. അതിപ്പോ തന്നെ അങ്ങോട്ട് നടത്തിക്കൊള്ളുക. എന്ത് സത്യം? നിങ്ങൾ കരുതണ പോലെ ഞാൻ ആ മേജറിന്റെ മകൻ നരസിംഹൻ അല്ല ബാബുജി. സത്യാണെന്നേ, അവനെ പോലെ ഇരിക്കുന്ന നരസിംഹാചാര്യാണെന്നോ ഹൈദരാബാദിലെ ചിക്കടപ്പള്ളിയിലെ നമ്മുടെ അഗ്രഹാരം ബാഷാബായും ചോട്ടാബായും കൂടി വന്ന് ഇങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. കാശിന്റെ ആവശ്യം കൊണ്ട് നോം അങ്ങനെ സമ്മതിച്ചു. ആ മേജർ നമ്മുടെ വഴിക്ക് വരാതിരിക്കുമെന്ന് ഓർത്താ ഞാൻ ഇവനെ കൊണ്ടുവരാന്ന് ഞാൻ ഐഡിയ കൊടുത്തത്. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നമ്മുടെ കാര്യം നടന്നില്ല. ഇവിടെ വന്നപ്പോഴാ നമുക്ക് മനസ്സിലായത് നോം എത്ര വലിയ മനുഷ്യനായി ചതിക്കണെന്ന്. വലിയ മനുഷ്യനോ? അതാരം? നിങ്ങൾ തന്നെയാ ബാബുജി. ഓ, നല്ല മനുഷ്യരെ ചതിക്കരുതെന്ന് എന്റെ മുത്തശ്ശി എപ്പോഴും എന്നോട് പറയാറുണ്ടേ. അതും ഞാൻ തന്നെയാണ്. നിങ്ങൾ തന്നെയാ ബാബുജി, അതുകൊണ്ടാ നോം സത്യം പറഞ്ഞത്. ഇനി നമ്മെ ശിക്ഷിക്കണമെന്ന് രക്ഷിക്കണമെന്ന് നിങ്ങളുടെ ഇഷ്ടം. ഇക്കാര്യം മറ്റാർക്കെങ്കിലും അറിയാമോ? ഇതുവരെ ഞങ്ങൾക്കും ഇപ്പൊ നിങ്ങൾക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, ഇതുവരെ നീ ഇവർക്ക് വേണ്ടിയാണ് നാടകം കളിച്ചത്. ഇനി നീ അത് എനിക്ക് വേണ്ടി ചെയ്യണം. എന്റെ വർക്ക് പൂർത്തിയാകുന്നത് വരെ ആ മേജർ നീയാണ് അയാളുടെ മകൻ എന്ന് വിശ്വസിക്കണം. ഞാൻ 1 crore നിനക്ക് തരാം. എന്തിനാ? ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. കൂടുതലുണ്ടോ? ഇങ്ങോട്ടതാ. ബാബുജി, നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ നോം തയ്യാറാണ്. താങ്ക്സ്. നീ ഒറിജിനൽ അല്ല എന്ന് എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ഇത് നമ്മൾ മാത്രമേ അറിയാവൂ, മറ്റാരും അറിയാം. ഇതെന്ത് കോലമാണോ ഇത്? ഇവൻ ചെയ്തത? എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലാ കൊല ചെയ്തവൻ. അവൻ എന്തിനാ നിന്നെ കിഡ്നാപ്പ് ചെയ്ത്? അവനല്ല, ഇവൻ. ഓ, ഇവൻ തന്നെ. ഇവൻ എന്തിനാ നിന്നെ കിഡ്നാപ്പ് ചെയ്തേ? ആ മേജർ ഉള്ള സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടി. നീ അവനോട് പറഞ്ഞു കൊടുത്തോ? അവനല്ല, ഇവൻ. ഇവൻ തന്നെ, ഇവൻ തന്നെ. എന്താ പറഞ്ഞു? അത് ഇവനോട് തന്നെ ചോദിക്ക. ഇവനെങ്ങനെ ഓർമ്മയുണ്ടാവും? ഇവനെല്ലാം മറന്നുപോയി കാണല്ലേ. കണ്ടില്ലേ, മറന്നുപോയ കാര്യം എത്ര നന്നായിട്ട് അവൻ ഓർക്കുന്നു. ഇവനൊന്നും മറന്നുപോയിട്ടില്ല. എല്ലാം നാടകമാണ്, ഇവന്റെ പ്ലാൻ ചെയ്ത. പറടോ, താൻ എന്താ അവനോട് പറഞ്ഞേ? ആ മേജർ ബേർഡ് സൈലിനെ ഒളിപ്പിച്ചിരുന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞു. എന്തിനാ പറഞ്ഞു? എന്തിനാണെന്നോ, അവനെന്നെ ഇതുപോലെ കൊല്ലാൻ ശ്രമിച്ചു, അതുകൊണ്ട് പറഞ്ഞു. അവൻ ആ സ്ഥലം പറഞ്ഞെന്ന് വെച്ച് എന്ത് കോപ്പുണ്ടാക്കാനാ? ആ മേജറെ അവന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിന്റെ പാസ്വേഡ് അറിയണ്ടേ അവന്? അത് നിങ്ങളുടെ ലാപ്ടോപ്പിലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ധൈര്യമായിട്ട് വെച്ചാൽ കാച്ചി. ഒരു പക്ഷേ അവൻ അങ്ങോട്ട് പോയാലും നമ്മുടെ ആൾക്കാർ അവനെ കൊല്ലില്ലേ? ഓ, ഇവൻ ഇവിടെ നിൽക്കിയല്ലേ, ഇവൻ അങ്ങോട്ട് എങ്ങനെ പോകും? നിങ്ങൾ ആദ്യം പറഞ്ഞ അവൻ അവിടെ ഉണ്ടെന്ന്, ഇപ്പൊ പറയുന്നു ഇവിടെ ഉണ്ടെന്ന്. കണ്ടെണ്ണ അടിച്ചിട്ടേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണം. ഇവനെ വെറുതെ വിടരുത്, ഇവൻ എന്തുമാത്രം ഉപദ്രവിച്ചതറിയോ? നോക്ക്, നരസിംഹ, ഒരു സോറി പറഞ്ഞു. സോറിയോ? എന്നെക്കറി ഇങ്ങനെ വേഞ്ഞിട്ട് വെറും ഒരു സോറിയോ? സാറിന്റെ വിഷമം അങ്ങനെ മാറ്റിയേക്കാം. കണ്ടില്ലേ എത്ര ഈണത്തിലാ സോറി പറയുന്നത്? സമാധാനമായില്ലേ? വണ്ടി വിട്ടോളൂ. സാർ, എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്താടോ? നിങ്ങളെ കെട്ടിയിട്ടത് നരസിംഹനും ഇവിടെ കണ്ടത് ചാരിയാണ്. അതെ സാർ, അവർ രണ്ടുപേരാ. താനത് പറഞ്ഞപ്പോ ഞാനും സംശയിച്ചു പോവാ. അവന്റെ രീതികൾ വേറെ, ഇവന്റെ രീതിയിൽ വേറെ. രീതി മാത്രമല്ല, ആൾക്കാർ വേറെയാ. ഇക്കാര്യം തനിക്ക് എന്നോട് നേരത്തെ പറഞ്ഞു. ഒരാൾ നമ്മെ തടഞ്ഞു സാർ. ആരാന്ന് പറയടോ? അതൊരു ആത്മാവാ, അത് ഇപ്പൊ പുറത്തു പോയിരിക്കുക. തിരിച്ചെത്തുമ്പോ നമുക്ക് ബാബുജിയോട് പറയാം. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി. എന്താ മനസ്സിലായത്? അവന്മാര് രണ്ടുപേര്. നീ എങ്ങനെ അറിഞ്ഞു? ഇയാളാ പറഞ്ഞത്. എന്നെ കിഡ്നാപ്പ് ചെയ്ത ഒരുത്തൻ, ഇവിടെ ഉള്ളത് വേറൊരുത്തൻ. പറയടോ. അതെ സാർ, അവർ രണ്ടുപേരാണ് സാർ. എന്തിനാ? രണ്ടുപേരല്ല, ഒരുത്തനെ ഉള്ളൂ. അവൻ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ളവൻ ശരിക്കുള്ളവനല്ല. ഏതവനാണോ ശരിക്കുള്ളവൻ? പറയാൻ സാർ, അത് പറയാൻ വന്നാ നോമ്പിടെ കുടുങ്ങിയേ.
അപ്പോ ഒരേപോലെ ഇരിക്കുന്ന രണ്ടുപേരുണ്ടോ? അതെ സർ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയില്ലോ? അപ്പൊ അവരുടെ അച്ഛനൊന്നാണോ? അല്ലേ. അപ്പൊ അവരുടെ അമ്മയോ? അതുമല്ല, പക്ഷെ മാതൃഭാഷ എഴുതെടുക്കും ഞാൻ. അച്ഛൻ വേറെ, അമ്മ വേറെ, പിന്നെ എങ്ങനെയാടാ അവന്മാർ ഒരുപോലെയാന്ന് പറയുന്നത്? സത്യമാണ് സർ. ഞാൻ വിശ്വസിക്കില്ല, നിങ്ങളും അത് വിശ്വസിക്കണ്ട. തെളിവുണ്ടേ മാത്രമേ ഞാൻ അത് വിശ്വസിക്കൂ. തെളിവ് എന്തിനാ സർ തെളിവ്? താങ്കളാരാ മജിസ്ട്രേറ്റാ? താങ്കളൊരു ഡോണല്ലേ. ഡോൺ വിശ്വസിക്കണമെങ്കിലും തെളിവ് വേണം. തെളിവുണ്ടേ എടുത്തോണ്ട് വാടോ. തെളിവുകള് വരിക. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കലാശിച്ചില്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. എടാ, നമ്മൾ രണ്ടുപേരും കാണാൻ ഒരുപോലെ ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ മറ്റൊരു കാര്യം, ആ ബാബയ്ക്ക് ഒരു വലിയ സംഖ്യ വരാൻ പോണൂത്രേ, അപ്പോ ലാപ്ടോപ്പ് ഓൺ ചെയ്യുമല്ലോ. അങ്ങനെ അവൻ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവന്റെ ശ്രദ്ധ തിരിക്കും. അപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? നിന്റെ ഗേൾഫ്രണ്ട് എവിടെ? ഈ കൽക്കട്ടയിൽ തന്നെ ഉണ്ട്. എന്റെ ഗേൾഫ്രണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അവരെന്തിനാ ഇതിലേക്ക് വലിച്ചെടുക്കണേ? പറയാം. എന്താ ഗോവിഷ്ണ? അമ്മാവ, ഒരു പ്രധാന വിവരണ്ട്. ഫോണിൽ പറയണോ നേരിട്ട് പറയണോ? വന്നാ ഇവിടെ നീയും പെട്ടുപോകും, അവിടെ നിന്നെ പറയാ. അവന്മാരെ ഇരട്ടകളാ അമ്മാവ. ആ കിഴവി അവരെ ഹോസ്പിറ്റലിൽ വെച്ച് മാറ്റിയതാ. അഗ്രഹാരത്തിലുള്ള നമ്മുടെ ആളുകൾ തന്ന ന്യൂസാണേ. കൊള്ളാട്ടോ, ഈ തെളിവ് മതി അവനെ കൊടുക്കാൻ. ഫോൺ വെച്ചോളുക. ബാബുജി, നിനക്ക് എന്താണോ വേണ്ടത്? ആ ധനരാജനും എന്റെ ഗുരുജിയും ചേർന്ന് ഞങ്ങൾ ഒന്നല്ല രണ്ടാണെന്ന് ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്ക. ഈ കാര്യം എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ ആ മേജറിന്റെ കാതുകളിൽ എത്തിയാലുണ്ടല്ലോ. നിങ്ങളുടെ കാര്യം പോക്കാണേ. അതേടാ, എനിക്കൊരു സമാധാനമില്ല. അവന്മാരിങ്ങനെ പറഞ്ഞോണ്ട് നടന്ന എന്റെ കണക്കൂട്ടിൽ തെറ്റും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ വായടപ്പിക്കണമെങ്കിൽ ഞങ്ങൾ രണ്ടാണെന്ന് നിങ്ങളും അങ്ങ് സമ്മതിച്ചേക്കാം. അത് ശരിയാവില്ല. വേണമെങ്കിൽ ഗുരുജിയും ധനരാജനെയും അങ്ങ് തട്ടിയാലോ. അതൊന്നും വേണ്ട ബാബാജി, ഞങ്ങൾ ഇരട്ട കുട്ടികളാണെന്ന് പറയാ. കുഞ്ഞുനാളിലെ ആശുപത്രിയിൽ വെച്ച് മുത്തശ്ശി ഞങ്ങളെ കൈമാറിയതാണെന്നും പറയാ. അപ്പൊ രണ്ടു കുട്ടികളും മേജറിനേതാവില്ലേ? ആലോചിച്ച് നോക്ക. ഫാന്റാസ്റ്റിക് സ്റ്റോറി. അപ്പൊ അവനായാലും ഓക്കെ, നീ ആയാലും ഓക്കെ. ബാബുജി, ഓഹോ, ഇവനും ഇവിടെ തന്നെ ഉണ്ടല്ലേ. നന്നായി ബാബുജി. നോമ്പ് വരെ ഇരട്ടകളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല, പക്ഷേ ഇവര് ഇരട്ടകളാണ്. അപ്പൊ കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ? നിനക്കറിയാത്തൊരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം. ഇവർ ഇരട്ടകളാണെന്ന് മാത്രമല്ല, കുഞ്ഞുനാളിലെ ഹോസ്പിറ്റലിൽ വെച്ച് മുത്തശ്ശി വേർപെടുത്തി. സോ ഇവരുടെ അച്ഛനും ഒന്നാണ്, അമ്മയും ഒന്നാണ്, രണ്ടുപേരും മേജറിന്റെ മക്കൾ. അപ്പൊ എന്റെ കൂടെ ആരാണെങ്കിലും എന്താ? ഒന്ന് നിക്കുക, നമുക്കൊരു സംശയം. ഈ ബാബുജി യഥാർത്ഥ ബാബുജി തന്നെയാണോ? എന്റെ ഭട്ടതിരി ഉള്ള ടെൻഷൻ തരാൻ ധാരാളം. നടക്കണോ? ആ, നടക്കാം. മണി എന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. തടസ്സങ്ങളൊക്കെ നീങ്ങി ശുക്രനെ ഉദിച്ചിരിക്കുന്നു ബാബുജി. അടുത്ത് ഏതോ മാരണം കയറി വരുന്നുണ്ടല്ലോ. നിങ്ങൾ ആരാത്തേക്ക് എടുത്ത് വിട്ടേ? ആരാണ് കുട്ടി നീ? എന്നെ നീ മറന്നു പോയോ? ഞാൻ നന്ദുവാ. നീ ഇവിടെ വന്നപ്പോ പഴയതെല്ലാം മറന്നോ? എന്ത് അസംബന്ധമായി പറയണേ. മറവി എന്നൊരു വാക്കെന്റെ നിഘണ്ടൂരില്ല. ഇപ്പൊ അവൻ കുടുങ്ങ കേട്ടോ. എങ്ങനെ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? കണ്ടോളുക. ഏയ്, ആരാ നീ? ഞാൻ ആരായാലും തനിക്കെന്താ. എന്താ നർസീത്, നമുക്ക് ഇവിടെ നിന്ന് പോവാന്നേ. ബോയ്ഫ്രണ്ട് ദേഹത്ത് ഞാൻ കയ്യോ കാലോ വെക്കും. അത് ചോദിക്കാൻ നീ ആരാ? ബോയ്ഫ്രണ്ടോ? അവൻ എന്നെ കല്യാണം കഴിക്കാൻ പോവാം. കൊല്ലു ഞാൻ. എന്റെ ബോയ്ഫ്രണ്ട് നീ കല്യാണം കഴിക്കാൻ പോകുന്നു? എന്താടി ഒച്ച എടുക്കുന്നേ? നിന്റെ കൊല്ലടിച്ച് പൊഴിക്കും ഞാൻ. നിർത്തടി. നീ നിർത്തടി. നിർത്തിയില്ലെങ്കിൽ നീ എന്തെയ്യും. സത്യം അറിയാതെ നിങ്ങൾ തമ്മിൽ തല്ലണ്ട. എന്ത് സത്യം? എന്റെ അടുത്ത് താൻ ഒരു കഥ പറയാൻ വന്നില്ലേ? ആ കഥ താൻ ഇവരോട് പറ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നോമ്പ് സംസാരിക്കില്ല. നോമ്പ് അവളെ പ്രേമിച്ചിരുന്നു സാർ. അതെ സാർ, നോമ്പ് ആ കഥയൊന്ന് പറയട്ടെ. തന്നെ കൊല്ലിഞ്ഞാൻ, തന്റെ പ്രേമകഥ പറഞ്ഞ കഴുത്തി അരിച്ച് കൊല്ലിഞ്ഞാൻ. ആ ഇരട്ട പിള്ളേരെ കഥ പറഞ്ഞു പറയാൻ. ചന്തു, ശരിക്കും നടന്ന എന്താച്ചാ? ഇതാ ചന്തു നടന്നത്. അവനെ കൈ കിട്ടിയാൽ നിങ്ങൾ രണ്ടുപേരെയും പറഞ്ഞേക്ക് പോയിക്കൊള്ളുക. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. എങ്ങോട്ടാടോ, എങ്ങോട്ട് പോകുന്ന? കഥ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പോ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ കൂടാല്ലേ? സംശയം എന്താ? ഈവനിങ് പാർട്ടിയുണ്ട്,
എൻജോയ് യുവർസെൽഫ്.